തികച്ചും കേന്ദ്രമന്ത്രിമാർ ഇവിടെ വന്ന് പ്രത്യേകിച്ച് ധനമന്ത്രി തന്നെ നിർമ്മല സീതാരാമൻ തന്നെ ഇവിടെ വന്ന് നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത് അത്തരമൊരു നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക പദ്ധതികളുടെ വിഹിതവും സാമ്പത്തിക സഹായവും നികുതി വിഹിതവും ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനങ്ങളും അതുപോലെയുള്ള ചർച്ചകളുമെല്ലാം പരാജയപ്പെട്ടു ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നില്ല എന്ന് വന്നപ്പോഴാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഡൽഹിയിൽ പോയി സമരം നടത്താൻ തീരുമാനിച്ചത് അതനുസരിച്ച് ഇന്നലെ രാവിലെ പത്തേ മുക്കാൽ മണിക്ക് കേരള ഹൗസിൻ്റെ മുമ്പിൽ എല്ലാവരും സമ്മേളിച്ചു അവിടുന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ജാഥ ആ ജാഥയിൽ പങ്കാളികളാകാൻ ഡൽഹി പരിസര പ്രദേശങ്ങളിലുള്ള ധാരാളം ജനങ്ങൾ സർക്കാർ ജീവനക്കാർ യുവാക്കൾ വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്നൊക്കെ പോയി പഠിക്കുന്ന ധാരാളം അവിടുത്തെ സർവകലാശാലകളിലൊക്കെ പഠിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാം ഇത് കാണാനും അഭിവാദ്യം ചെയ്യാനുമായിട്ട് അവിടെ എത്തിച്ചേർത്തിരുന്നു അവിടെ നിന്ന് മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ഡി രാജ തുടങ്ങിയിട്ടുള്ള നേതാക്കളും അതിൽ പങ്കാളികളായി അവ ജന്തർ മന്ദിറിലെത്തി അവിടെ സമരം ശക്തമായിട്ടുള്ള ഒരു ബഹുജന മുന്നേറ്റം സംഘടിപ്പിച്ചു ആ പരിപാടിയിൽ ഇന്ത്യയിലെ ഏറ്റവും ഉന്നതനായ രാഷ്ട്രീയ നേതാവ് ഡോക്ടർ ഫറൂഖ് അബ്ദുള്ള കാശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും വലിയ ഇതിഹാസ പുരുഷനാണ് ഡോക്ടർ ഫറൂഖ് അബ്ദുള്ള ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രി അതുപോലെ തന്നെ തമിഴ്നാടിലെ ഐ മന്ത്രി തമിഴ്നാടിലെ പാർലമെൻറ്റിലെ ലീഡർ ഇവരെല്ലാം അവിടെ അഭിവാദ്യം ചെയ്യാൻ വന്നെത്തിയിരുന്നു ഇതിനു പുറമേയാകട്ടെ ധാരാളം രാഷ്ട്രീയ നേതാക്കൾ പല മേഖലകളിലുമുള്ളവരും ഈ സമരത്തെ അഭിവാദ്യം ചെയ്യാൻ അവിടെ വന്നെത്തിയിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ അതൊരു പുതിയ ഒരു സംഭവമാണ് എട്ടാം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഡൽഹിയിൽ സമരം നടത്തുന്നു എന്ന് വന്നപ്പോൾ ഒരു ദിവസം മുമ്പേ എങ്കിലും ഞങ്ങൾ സമരം നടത്തണമെന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് കർണാടക ഗവൺമെൻറ് കർണാടകത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണന കർണാടകത്തിൻ്റെ വികസന രംഗത്ത് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന നിഷേധാത്മകമായ സമീപനം ഒരു ശത്രുക്കളെ പോലെ പെരുമാറുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാക്കളും മന്ത്രിമാരും എം എൽ എമാരുമെല്ലാം ഞങ്ങൾ ഇന്നലെ സമരം നടത്തിയ ജന്തർ മന്ദറിൽ തന്നെ ഏഴാം തീയതി പതിനൊന്ന് മണിക്ക് അവരുടെയും സമരമുണ്ടായി കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് ശക്തമായ വിമർശനമാണ് അവരുടെ പ്രതിഷേധത്തിലുമുണ്ടായത് കേരളം ഇത് മുന്നോട്ട് വയ്ക്കുകയും ഇതൊരു വലിയ സംഭവമായി മാറുകയും ചെയ്തപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമല്ല പഞ്ചാബ് മുഖ്യമന്ത്രി ഇന്നലെ അവിടെ പറഞ്ഞത് അതാണ് ഡൽഹി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് അതാണ് അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നില അവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹം വീഡിയോയിലൂടെ അദ്ദേഹം അവിടുത്തെ ആ പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു അപ്പോൾ ഇങ്ങനെ അത് കേരളത്തിൻ്റെ പ്രശ്നമായിരുന്നെങ്കിൽ പോലും ഇത് ഇന്ത്യയിൽ ബി ജെ പി തര ഗവണ്മെൻറ്റുകൾ എൻ ഡി എ തര ഗവൺമെൻറ്റുകൾ അനുഭവിക്കുന്നൊരു പ്രശ്നമായി ഇന്ത്യയിൽ മാറിക്കഴിഞ്ഞു ഇതിപ്പോൾ മിക്ക ഗവൺമെൻറ്റുകളും അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ബി ജെ പി എൻ ഡി എ ഒഴിച്ചു വെച്ചാൽ കുറേ സംസ്ഥാനങ്ങളുണ്ട് ഈ സംസ്ഥാനങ്ങളുടെ എല്ലാം ഗവൺമെൻറ്റുകൾ അനുഭവിക്കുന്ന പ്രശ്നമാണിത് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന ഈ ബി ജെ പി വിരുദ്ധ ഗവൺമെൻറ്റുകളോടുള്ള ഈ പ്രതികാരത്മ പ്രതികാരാത്മകമായി ഈ മനോഭാവം അവർ തുടർന്നു ആ തുടരൽ അവിടെ കൊണ്ട് അവസാനിക്കില്ല കാരണം ഇത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും എല്ലാവരും ബി ജെ പി മറ്റ് പാർട്ടിക്കാരുണ്ട് മറ്റ് ജനങ്ങളുണ്ട് രാഷ്ട്രീയമില്ലാത്ത ജനങ്ങളുണ്ട് പട്ടിണി പാവങ്ങളുണ്ട് അവരോടെല്ലാം ഇതേ മനോഭാവമാണ് ബി ജെ പി ഗവൺമെൻറ് വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ജനങ്ങളെ എല്ലാം ഒന്നായി കാണാനല്ല ജന താൽപ്പര്യം സംരക്ഷിക്കാനല്ല ശ്രമിക്കുന്നത് അവിടെയും ജനങ്ങൾക്കെതിരായിട്ടുള്ള ഈ പ്രതികാര കേരളത്തോട് കാണിക്കുന്ന പ്രതികാര മനോഭാവത്തിൻ്റെ മറ്റൊരു മനോഭാവം സംസ്ഥാനങ്ങളിലും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെതിരായിട്ടുള്ളൊരു പൊതുവികാരം ഇന്ത്യയിലാകെ പടർന്നു വരികയാണ് ആ ഇന്ത്യൻ ജനവികാരത്തിൻ്റെ ഒരു വലിയ രൂപമാണ് അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നലെ ഡൽഹിയിൽ അരങ്ങേറിയത് നല്ല തണുപ്പുണ്ടായിരുന്നു എങ്കിലും കേരളത്തിലെ എം എൽ എമാരും എം പിമാരും മന്ത്രിമാരുമൊക്കെ യഥാവസരം തന്നെ അവിടെ എത്തി അതൊരു ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണ്